ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിജയവും പരാജയവുമായി ബന്ധപ്പെട്ട വിശാലമായ UDF യോഗവും KPCC യോഗവും തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരൻ്റെ മകനായ ഇപ്പോൾ തൃശൂരിൽ തോറ്റ MP എന്ന് പറയുന്ന കെ മുരളീധരൻ തിരുവനന്തപുരത്തുണ്ടായിട്ടും ഈ നേതൃയോഗങ്ങളെല്ലാം ബഹിഷ്കരിച്ചു. അദ്ദേഹം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി. കോൺഗ്രസ് നേതൃത്വത്തോടുള്ള കടുത്ത പ്രതിഷേധവും അതിനോടുള്ള തികഞ്ഞ അവജ്ഞയുമാണ് ഈ ബഹിഷ്കരണത്തിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും വട്ടിയൂർക്കാവിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവിടെ കേന്ദ്രീകരിച്ചിട്ടും ഒരു നേതൃയോഗങ്ങളിൽ പോലും പങ്കെടുത്തില്ല എന്നുള്ളത് വലിയ ഇതോടുകൂടി തന്നെ വലിയ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കാണുന്നത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നിരീക്ഷകർ പറയുന്നത് കോൺഗ്രസിൻ്റെ നേതൃതലത്തിലേക്ക് ഏറ്റവും യോഗ്യനായ വ്യക്തി കെ മുരളീധരൻ തന്നെയാണെന്നാണ്. കെ മുരളീധരനെ തകർത്തുകൊണ്ട് എങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള ചോദ്യവും വലിയ തോതിൽ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ KPCC വിശാല എക്സിക്യൂട്ടീവ് യോഗമാണ് തിരുവനന്തപുരത്ത് ചേർന്നത്. ഈ യോഗം മുരളീധരൻ ബഹിഷ്കരിച്ചു. തൃശൂരിലെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന KPCC കമ്മീഷൻ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി വിവരശേഖരണം നടത്തി മടങ്ങിയിരുന്നു. KC ജോസഫും T സിദ്ദിഖുമാണ് തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്നായിരുന്നു മുരളീധരൻ നേതൃയോഗത്തിന് മുന്നോടിയായുള്ള അനുനയ നീക്കത്തിനും അദ്ദേഹം വഴങ്ങിയില്ല. ഒരു മണിക്കൂർ നീണ്ടുനിന്ന തെളിവെടുപ്പ് കൂടിക്കാഴ്ചക്കിടയിൽ ഒരു ഘട്ടത്തിലും ഉത്തരവാദികളുടെ പേര് നിരത്താൻ മുരളീധരൻ തയ്യാറായില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അവരെ അങ്ങനെ വലുതാക്കണ്ട എന്നായിരുന്നു നിലപാട്. അതേസമയം സംഘടനാ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി. ഇതിനു പിന്നാലെ തൃശൂരിലെ തോൽവി തന്നെ മാത്രമല്ല 2026 അധികാരം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളെയും തകർക്കുമെന്ന് മുരളി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രമുഖ മലയാള വാർത്താ ചാനലായ ഏഷ്യാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പോലും വിനു വി ജോണുമായി നടത്തിയ അഭിമുഖത്തിൽ പോലും താൻ മുരളീധരൻ തൻ്റെ നിലപാട് തുറന്നടിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ വീട്ടിലാക്കിയിരുന്നു. മുരളീധരനെ തകർക്കാൻ ശ്രമിച്ച ലോബി ഇവിടെ വളരെ ഭയപ്പെട്ട അവസ്ഥയിലാണ്. മുരളീധരൻ്റെ എടുത്തുനിന്നും അല്ലെ മുരളീധരൻ്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ഇവർക്ക് വലിയ കുന്തമുനകളായിട്ടാണ് മാറുന്നത്. എങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് മുരളീധരനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് 2026 അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കം എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വലിയ ആശങ്കയുണ്ട്. ഇത് ഇന്നലെ ചേർന്ന KPCC യോഗത്തിലും UDF യോഗത്തിലും ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും ഘടകകക്ഷി നേതാക്കളിൽ നിന്നടക്കം ഉയർന്നു വന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മുരളീധരനെ തകർക്കാൻ നടത്തിയ നീക്കം കോൺഗ്രസിന്റെ ആത്മാവിന്റെ ചുവട്ടിൽ കത്തിവെക്കുന്നതിന് തുല്യമായിരുന്നു. കോൺഗ്രസിന്റെ ജീവനെടുക്കുന്നതിന് തുല്യമായിരുന്നു. തൃശൂരിൽ പരാജയപ്പെട്ടത് കേവലം കെ മുരളീധരനല്ല, കോൺഗ്രസിന്റെ ഐഡന്റിറ്റിയായിരുന്നു. കോൺഗ്രസിന്റെ കൃത്യമായ നിലപാടുകളുമായി പോയിരുന്ന മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി വോട്ടുകൾ മുഴുവൻ BJP മറിച്ചു നൽകിയ കോൺഗ്രസ് നേതാക്കളാണ് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത്. TN പ്രതാപനും അനിലക്കരയും അടക്കമുള്ളവർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. KC വേണുഗോപാൽ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതോടൊപ്പം BD സതീശനും MA ഹസനും എല്ലാവരും ഈ കാര്യങ്ങളിൽ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ഇവിടെ നടത്തിയ പല നീക്കങ്ങളും തികച്ചും മുരളീധരനെ ടാർഗറ്റ് ചെയ്താണ് നടത്തിയിരുന്നതെങ്കിൽ കോൺഗ്രസിന്റെ കഴുത്ത് മുറിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു. കെ മുരളീധരനാകട്ടെ വട്ടിയൂർക്കാവിൽ സ്വന്തം വീട് പോലെ കണ്ടുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമം നടത്തുന്നത്. 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് തികച്ചും 2 വർഷം മുന്നിലുള്ളപ്പോൾ കൃത്യമായ നിലപാടുകളും പ്രവർത്തനങ്ങളുമായി ചിട്ടയായ രീതിയിൽ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് മുരളീധരൻ തീരുമാനിച്ചിട്ടുള്ളത്. ശത്രുക്കൾ എത്ര തന്നെ പയറ്റിയാലും ഇനി സീറ്റ് നിഷേധിക്കുക മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഏക വഴി. സീറ്റ് നൽകാതെ വന്നാൽ കെ മുരളീധരൻ സ്വതന്ത്രനായി തന്നെ മത്സരിച്ച് നിയമസഭയിലോ അതോടൊപ്പമുള്ള സ്ഥാനങ്ങളിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ജനാധിപത്യ ബോധമുള്ള ആർക്കും തർക്കമില്ല.